ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുപ്പി ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഇവിടെ യെല്ലോ പെയിൻറ്റ് ഫസ്റ്റ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിന് വേണ്ടി ഉപയോഗിച്ച പെയിൻറ്റ് അക്രൈലിക്കാണ്, ക്യാമലിൻ്റെ. ഞാനിന്നിവിടെ ഈ മ്യൂറൽ പെയിൻറ്റിങ്, രാധാകൃഷ്ണന്മാരുടെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു പേപ്പറിൽ ഞാൻ വരയ്ക്കാൻ പോകുന്ന ഫിഗർ എന്താണോ അത് ഞാൻ ഒന്ന് വരച്ച് ട്രയൽ നോക്കി, അതിനുശേഷമാണ് ഞാൻ പിന്നീട് ഈ ബോട്ടിലേക്ക് പകർത്തി വരയ്ക്കുന്നത്. പകർത്തി വരച്ചതിന് ശേഷം ഓറഞ്ച് പെയിൻറ് കൊണ്ട് പ്രൊമിനൻ്റായ എല്ലാ ഭാഗങ്ങളിലും ഞാൻ അടയാളപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത് കേരളത്തിലെ ഒരു ക്ഷേത്രകല മാത്രമല്ല, നമ്മൾ ശരിക്കും സംരക്ഷിച്ച് പോകേണ്ട അല്ലെങ്കിൽ സംരക്ഷിച്ച് നിലനിർത്തേണ്ട ഒരു കല തന്നെയാണെന്നാണ് എൻ്റെ സജഷൻ. ഒരുപാട് നിയമാവലികളുള്ള ഒരു ആർട്ട് ഫോമാണിത്. ഒരുപാട് നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ആർട്ടാണ് സത്യം പറഞ്ഞാൽ മ്യൂറൽ പെയിൻറ്റിങ്. ബട്ട് എനിക്ക് ആ നിയമങ്ങളൊന്നും അറിയില്ല, ഞാൻ പുറമേ പോയി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. കാരണം ഇതിൽ ബ്ലാക്ക് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണുകൾ തന്നെ ഉൽപ്ലത്തി, അങ്ങനെ മീനിൻ്റെ കണ്ണ്, അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത കണ്ണുകളുണ്ട് ഓരോ വികാരങ്ങൾക്ക്. രൗദ്രം വരുമ്പോൾ ഏത് ഭാവം, ശാന്തമായാൽ മൂക്കിൻ്റെ ഷേപ്പ് എന്താണ്, അങ്ങനെ പലതും ഉണ്ട് പഠിക്കാൻ. പക്ഷേ ഞാനതൊന്നും പഠിച്ചിട്ടില്ല. എനിക്കറിയുന്ന രീതിയിൽ ഒന്ന് വരയ്ക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ കല നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിയമങ്ങൾ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഞാനിതൊരു വലിയൊരു കൃഷ്ണ ഭക്തനായ ഒരു കൃഷ്ണ ഡിവോട്ടിയായ ഒരു വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് എന്ന നിലയിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ബോട്ടിലാർട്ടാണ്. ഞാൻ ഇതിന് മുന്നേ ബോട്ടിലാർട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, കാരണം വളരെ സിമ്പിളാണ്, കാരണം എല്ലാവരും ചെയ്യുന്നൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു പുതുമയായിട്ട് എന്ത് ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ കയറി ഒരുപാട് സെർച്ച് ചെയ്യും, ബോട്ടിൽ ആർട്ടുകൾ എങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിലവർ ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ നോക്കും. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ആരും തന്നെ ബോട്ടിലെ മ്യൂറൽ പെയിൻറ്റിങ് വർക്ക് ചെയ്ത് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത് ഞാൻ കണ്ടില്ല. അതൊരു പക്ഷേ ആ ഒരു പെയിൻറ്റിങ്ങിനോട് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല, ഞാനിത് കൊടുക്കാൻ പോകുന്ന വ്യക്തി എൻ്റെ സാറാണ്. അദ്ദേഹം വളരെ ഒരു വലിയൊരു കൃഷ്ണഭക്തനായതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നാലോചിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന, സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഗിഫ്റ്റിംഗ് മെത്തേഡാണ് ബോട്ടിൽ ആർട്ട്. അല്ലാത്ത പക്ഷം നമുക്ക് ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്ത് അതിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തോ അല്ലെങ്കിൽ അതിൽ ചെടികൾ വളർത്തിയോ അല്ലെങ്കിൽ ഫ്ലവർ വേസ് ആയോ എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു ബോട്ടിലിനെ പല രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ ഇംഗിതം പോലെ ഇരിക്കും, നമ്മുടെ ഇഷ്ടം പോലെ ഇരിക്കും. ഞാനിവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക, ജസ്റ്റ് ടേബിളിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു സംതിങ് സ്പെഷ്യലായ ഒന്ന്, അങ്ങനെ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ.
ഈ ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ ചണത്തിൻ്റെ ചരട് മെടഞ്ഞുണ്ടാക്കി അത് പിന്നീട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഇതുപോലുള്ള ചണച്ചരട് മെടഞ്ഞ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ രാധാ മാധവം മായാ മാധവം കണ്ടതിന് നന്ദി.